തിരുവായ്ക്ക് എതിരുവായോ ലീഗിൽ കുഞ്ഞാലിക്കുട്ടിക്ക് എതിര് പറയാൻ ആർക്കാണ് ധൈര്യം? അതിശയം തന്നെ. പൂച്ചയ്ക്കാരും മണി കെട്ടുമെന്ന് സംശയിച്ച് നിന്നവരുടെ ഇടയിലേക്ക് ദാ അതിന് പറ്റിയ ആൾ എത്തിയിരിക്കുന്നു. അത് മറ്റാരുമല്ല മോയിൻ അലി ശിഹാബ് തങ്ങൾ. അതിനി ആരാണെന്നറിയണ്ടേ? യൂത്ത് ലീഗിൻ്റെ ദേശീയ ഉപാധ്യക്ഷനും പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളുടെ മകനുമാണ്. കുഞ്ഞാലിക്കുട്ടി എം പി സ്ഥാനം രാജിവെച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇറങ്ങരുതെന്ന് താക്കീത് നൽകിയിരിക്കുകയാണ് മോയിൻ അലി ശിഹാബ് തങ്ങൾ. താൻ ഈ നിലപാട് തിരുത്തില്ലെന്നും തിരുത്തേണ്ടത് കുഞ്ഞാലിക്കുട്ടിയാണെന്നും മോയിൻ അലി ശിഹാബ് തങ്ങൾ തുറന്നടിച്ചു. അതേസമയം തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യുവാക്കൾ വരണമെന്ന ആശയത്തോട് പൂർണ്ണമായും യോജിപ്പില്ലെന്നും പക്വതയും ചടുലതയുമുള്ളവർ സ്ഥാനാർത്ഥികളാകുന്നതുമാണ് നല്ലതെന്നും തങ്ങൾ പറഞ്ഞു. ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം മോയിൻ അലി പറഞ്ഞത്. ഒപ്പം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്നും പറഞ്ഞു. വനിതകളെ സ്ഥാനാർത്ഥിയാക്കുന്ന കാര്യത്തിൽ നേതാവ് കെ പി എ മജീദ് നേരത്തെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ കൂടുതലൊന്നും പറയാനില്ല. കുഞ്ഞാലിക്കുട്ടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. തീരുമാനം നേതാക്കൾക്കും അണികൾക്കും മറുപടി പറയാനാകാത്ത പ്രതിസന്ധിയിലേക്ക് പാർട്ടിയെ എത്തിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യം പുനഃപരിശോധിച്ച് പ്രവർത്തകർ കൂടി സ്വീകാര്യമായ തീരുമാനമാണ് കുഞ്ഞാലിക്കുട്ടിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നതെന്നും മോയിൻ അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. അതേസമയം മോയിൻ അലിക്ക് വിപരീതമായി കുഞ്ഞാലിക്കുട്ടി നിയമസഭയിലേക്ക് മത്സരിക്കുന്നതിനെ യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് നേരത്തെ സ്വാഗതം ചെയ്തിരുന്നു. യൂത്ത് ലീഗ് ദേശീയ അധ്യക്ഷൻ സാബിൻ ഗാഫറിൻ്റെ രാജി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാത്രമാണെന്നും അദ്ദേഹം പാർട്ടിയിലും യൂത്ത് ലീഗിലും തുടരുമെന്നും മോയിൻ അലി പറഞ്ഞു. ബംഗാളിൽ പാർട്ടി സ്വാധീനം വർദ്ധിപ്പിക്കാനാണ് ഗഫാർ രാജിവെച്ചത്. ബംഗാളിൽ പുതിയതായി രൂപീകരിക്കുന്ന ISFൽ ചേരാനാണെന്നും ഗഫാർ പാർട്ടി വിട്ടതെന്ന ആരോപണം മോയിൻ അലി ശിഹാബ് തങ്ങൾ തള്ളി. ബംഗാളിൽ മുസ്ലിം നേതാക്കൾ പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചെന്ന വാദവും മോയിൻ അലി തള്ളി. ഈ വാർത്ത താൻ വിശ്വസിക്കുന്നില്ല. ബംഗാളിലെ ഫുർഫറ ഷരീഫ് എന്ന മുസ്ലിം ആത്മീയ സംഘടനയുമായി യൂത്ത് ലീഗ് ചർച്ച ചെയ്തിരുന്നു. കേരളത്തിലെ സമസ്ത ലീഗ് മാതൃകയിലുള്ള പ്രവർത്തനമാണ് സഹകരണവുമാണ് ലക്ഷ്യം. ഇപ്പോൾ സ്ഥാനമുപേക്ഷിച്ച സാബിർ ഗഫാർ ഇതിനായുള്ള പ്രാഥമിക ചർച്ചകൾ നടത്തിയിരുന്നു എന്നുള്ളത് സത്യമാണ്. അതേസമയം UDFൽ സീറ്റ് വിഭജനത്തെക്കുറിച്ച് അനൗദ്യോഗിക ചർച്ചകൾ തുടങ്ങിയെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. പാണക്കാട് തങ്ങളുമായി വിശദമായ രാഷ്ട്രീയ ചർച്ച തന്നെ ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും നടത്തി. തങ്ങളുമായി സംസാരിക്കേണ്ട വിഷയങ്ങൾ തങ്ങളുമായി ചർച്ച ചെയ്തു. ഐശ്വര്യ കേരള യാത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ചർച്ച ചെയ്യാൻ ഒരു ഫോർമൽ സിറ്റിംഗ് തിരുവനന്തപുരത്തുണ്ടാകുമെന്നും കുഞ്ഞാലിക്കുട്ടി അറിയിച്ചു. ലീഗ് 6 സീറ്റുകളാണ് ഇത്തവണ പുതുതായി ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ തവണ 24 സീറ്റുകളാണ് ലീഗ് മത്സരിച്ചത്. ഇത്തവണ ഘടകകക്ഷികൾ ഒഴിവായ സീറ്റുകൾ കൂടി ചേർത്ത് 30 സീറ്റുകൾ വേണമെന്നാണ് ലീഗിൻ്റെ ആവശ്യം. സീറ്റുകളുടെ കാര്യത്തിൽ പരസ്യമായി അവകാശവാദം ഉന്നയിക്കാൻ ഇപ്പോൾ ലീഗ് തയ്യാറല്ല. തെരഞ്ഞെടുപ്പ് കാലത്തെ ഇക്കാര്യത്തിൽ പരസ്യമായി വിഴുപ്പലക്കൽ പാടില്ലെന്ന അഭ്യർത്ഥനയുമായാണ് കോൺഗ്രസ് നേതാക്കൾ പാണക്കാട്ടെത്തിയത്. 5-ാം മന്ത്രിസ്ഥാനം പോലെയുള്ള വിവാദങ്ങളിലേക്ക് പോകരുതെന്നാണ് കോൺഗ്രസിൻ്റെ ആവശ്യം. 2 സീറ്റുകൾ അധികം നൽകാമെന്നാണ് കോൺഗ്രസിൻ്റെ സമവായ ഫോർമുല. 1 സീറ്റിൽ പൊതുസമ്മതനായ സ്വതന്ത്രനായ സ്ഥാനാർത്ഥിയെ നിർത്തണം. ആ സ്ഥാനാർത്ഥിയെ ലീഗും കോൺഗ്രസും ഒന്നിച്ച് പിന്തുണയ്ക്കും. അങ്ങനെ ലീഗിന് 3 സീറ്റെന്ന ഫോർമുലയാണ് കോൺഗ്രസിൻ്റെ വാഗ്ദാനം. പി കെ കുഞ്ഞാലിക്കുട്ടിക്കാണ് ഇതിൻ്റെ ഒരു സമവായ ഫോർമുല രൂപീകരിക്കാനുള്ള ചുമതലയും.